औपचारिक उद्घाटन कर्म निर्वेधिये धन्यमाकी संसावश्यप्पेट या आवश्यप्पेट पाट नमुक्क विनयत्तोड़ कूड़ी विनय सार अड़े विनयत्तोड़ कूड़ी आ पाटेल नमुक्क पाड़ी नम्मुडे प्रियप्पेट ഒരു ദൈവീക ചൈതന്യം ഉള്ള നമ്മുടെ വീടുകളിലെ സ്ഥിരം ശബ്ദം നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷേ നമ്മൾ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ആ ശബ്ദത്തിന് ഉടമയായ ചിത്രചേച്ചി വേദിയിൽ ഇരിക്കുന്ന ഇതിന്റെ സംഘം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി അവർകൾ സെക്രട്ടറി ശുഭാംഗാനന്ദ സ്വാമി അവർകൾ വിശാലാനന്ദ സ്വാമി അവർകൾ തീർത്ഥാടക കമ്മിറ്റിയുടെ ചെയർമാൻ കെ ജി ബാബുരാജ് സാർ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീമത് വിശാലാനന്ദ സ്വാമികൾ വേദിയിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയും അതേപോലെ തന്നെ അനുമോദനം ഏറ്റുവാങ്ങുന്നതിനും ആദരവ് ഏറ്റുവാങ്ങുന്നതിനും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഒരുപാട് സിനിമകൾ നമുക്ക് മുൻപിലേക്ക് എത്തിച്ച നമ്മുടെയൊക്കെ പ്രിയങ്കരൻ ഞാൻ എപ്പോഴും പറയും അദ്ദേഹത്തിന്റെ വേദിയിൽ എത്തുമ്പോൾ മമ്മൂട്ടിയേക്കാൾ സുന്ദരനായ ഗോകുലം ഗോപാലേട്ടൻ അതേപോലെ തന്നെ ഷാജി ക്യാമറാമാൻ ശ്രീ സിജു വൽ വിൽസൺ ഏറെ പ്രിയങ്കരിയായ നാടക മേഖലയിൽ സിനിമാ മേഖലയിൽ സീരിയൽ മേഖലയിൽ നിങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കന്യാധാനം ഉൾപ്പെടെ സുന്ദരി ഉൾപ്പെടുന്ന എല്ലാ സീരിയലുകളുടെയും അതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഏറെ പ്രിയങ്കരിയായ സന്ധ്യ മേഡം ഉൾപ്പെടെ തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്ന അഡ്വക്കേറ്റ് ഇളങ്കോ അവർകൾ തമിഴ് സിനിമാ താരം ഒരുപാട് സിനിമകളിൽ വില്ലൻ കഥാപാത്രമായി നമ്മുടെ മുൻപിലേക്ക് എത്തിയിരിക്കുന്ന കാളയൻ ഉൾപ്പെടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സാധാരണ അമ്മമാരെ സന്തോഷിപ്പിച്ച് പോകാം അല്ലെ ഗോപാലേട്ടാ അങ്ങനെയാണ് വിചാരിക്കുന്നത് പക്ഷെ ഇന്നത്തെ വേദിയിൽ വന്ന് പാട്ട് പാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് ഭയത്തോടുകൂടി കാരണം ചിത്രചേച്ചിയുടെ പാട്ട് ഇങ്ങനെ പലപ്പോഴും പല വേദികളിലും അമ്മമാരോടൊപ്പം ഒക്കെ ഇരിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്റെ ആലത്തൂര് പാർലമെന്റ് നിങ്ങൾക്കറിയാം പാലക്കാടും തൃശ്ശൂരും ചേരുന്ന ആ ഒരു ഏറ്റവും സാധാരണക്കാരുള്ള ഇടങ്ങളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്കും കുടുംബശ്രീയിലും ഒക്കെ പ്രവർത്തിക്കുന്ന അമ്മമാരുടെയൊക്കെ മുൻപിൽ പാടുന്ന പോലെ ഈ വേദിയിൽ വന്ന് പാടുമ്പോൾ വലിയൊരു സന്തോഷമുണ്ട് കാരണം ചിത്രചേച്ചി ഇരിക്കുന്ന വേദിയിൽ നിങ്ങളോടൊന്ന് കഥ പറഞ്ഞ് ഒരു രണ്ടുപേരും പാടാൻ ശ്രമിച്ചാലോ എന്നുള്ള ആലോചനയിലാണ് നിൽക്കുന്നത് ഗോപാലേട്ടൻ എന്റെ അടുത്ത് പാടണമെന്ന് പറയുമ്പോൾ ഞാൻ അതൊരു പേടിയല്ലേ എന്നൊക്കെ പറഞ്ഞു എങ്കിലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും നമ്മളെല്ലാം ഒരു വിഷമം ഘട്ടത്തിലിരിക്കുമ്പോഴും ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നമ്മളൊക്കെ പാട്ടും സിനിമയും നാടകവും കലാമേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾക്ക് കൈയടിക്കാൻ കുറച്ചൊരു മടി ഉണ്ട് എന്നുള്ളത് പ്രസിഡന്റ് സ്വാമി ഇവിടെ പറഞ്ഞു ഉണ്ടോ ഒന്ന് നന്നായിട്ടൊന്ന് കൈയടിച്ച് ചിത്രാമയ്ക്ക് ഇത്രയും പോരാട്ടോ കൈയടി ഇത്രയും വലിയൊരു ഓഡിയൻസ് ആ പുറകിൽ ഇരിക്കുന്ന ആളുകൾ അത്യാവശ്യം ചായയൊക്കെ കുടിച്ചിട്ടാണ് നിങ്ങൾ ഇരിക്കുന്നത് എന്തോ ഞാൻ വിളിക്കും നിന്നെ സംസാരിക്കുവാൻ സാധിക്കാത്ത ഒരു പെൺകുട്ടിയുടെയും ഒരു ആൺകുട്ടിയുടെയും പ്രണയത്തിന്റെ ഒരു കഥ പറഞ്ഞ ആ സിനിമ നമ്മുടെ മുൻപിലേക്ക് എത്തിയ വിനയൻ സാറോട് നിങ്ങളോട് സംസാരിക്കുകയാണ് 19-ാം നൂറ്റാണ്ടിനെ കുറിച്ചും അദ്ദേഹം ഇവിടെ സംസാരിച്ചു അനുഗ്രഹീത കലാകാരനായ നമ്മുടെയൊക്കെ മനസ്സിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന കലാഭവൻ മണി എന്ന് പറയുന്ന അനശ്വരനായിരിക്കുന്ന കലാകാരനെ നമ്മുടെ മുൻപിലേക്ക് എത്തിച്ച വാസന്തിയും ലക്ഷ്മിയുടെ ആ വിളി തന്നെ ഒന്ന് കേൾക്കണം അല്ലേ അങ്ങ് അധനായിരിക്കുന്ന അദ്ദേഹം നടന്നു വരുമ്പോൾ എന്ന് വിളിക്കുന്ന ആ വിളിയിലേ
എവിടെനിന്നുയർന്നുവന്നതാണ്, എവിടെ നിന്നാണ് അതിന്റെ ഒരു ഒരു പ്രഭാവം ഉണ്ടായിരിക്കുന്നത്? വിനയൻ സാറിൽ നിന്ന് അല്ലേ? ആലിലക്കണ്ണ നിന്നെ മുരളിക കേൾക്കുമ്പോൾ എൻ മനസ്സിൽ പാട്ടുണരും അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അത്തരം അനുഗ്രഹീതമായിരിക്കുന്ന ഒരുപാട് പാട്ടുകളും ഒരുപാട് കഥകളും കവിതകളും ഒക്കെ നമുക്ക് നൽകിയിരിക്കുന്ന വിനയൻ സാർ നമ്മുടെ മുൻപിലിരിക്കും. എന്നിട്ട് നിങ്ങൾക്കൊരു കൈയടിക്ക്, കൈയടിക്കാൻ നിങ്ങൾക്ക് ഒരു മടി അല്ലെ? എത്ര ഓടും ഉറക്കവും കളഞ്ഞിട്ടാണ് ഓരോ സിനിമയും അദ്ദേഹം നമ്മുടെ മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്നത്. പ്രണയനിലാവ്, അത്ഭുത ദ്വീപ്, ആകാശഗംഗ, ദാദാ സാഹിബ് അല്ലെ, മമ്മൂട്ടിയുടെ അനശ്വരമായിരിക്കുന്ന രാക്ഷസ രാജാവ് എന്ന് പറയുന്ന ആ സിനിമയൊക്കെ മുൻപിലേക്ക് എത്തിച്ചിരിക്കുന്ന വിനയൻ സാറിനോടൊപ്പം നമ്മളും ഈ വേദി പങ്കിടുകയാണ്. ഒരമ്മയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞു ജന്മം എടുക്കാൻ തുടങ്ങുമ്പോൾ അമ്മയും കുടുംബവും ഒക്കെ കാത്തിരിക്കുന്നത് ആ കുഞ്ഞു ജനിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചിത്ര ചേച്ചിയുടെ പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. ഏതാണ്? ഒരു കുഞ്ഞു ജനിക്കുന്നു, ജനിച്ചു കഴിഞ്ഞാലോ അവിടെ കൊണ്ട് തീരുവോ? താമരക്കണ്ണരുറങ്ങേണം, കണ്ണും പൂട്ടി ഉറങ്ങേണം അല്ലേ? അവിടെയും ആര് വരുന്നുണ്ട്? ചിത്ര ചേച്ചിയുടെ ആ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന പാട്ട്. അത് കഴിഞ്ഞ് കുഞ്ഞിന് ഒരു പേരിടാൻ പോകുമ്പോഴോ ഏതാണ്? കണ്ണനെന്നു പേര് രേവതി നാട് കുഞ്ഞുങ്ങളെ താരാട്ട് പാടി ഉറക്കുന്ന ഓരോ പാട്ടുകളും സിനിമാ മേഖലയിലൂടെ സംഗീതത്തിനെ ഏറെ ആസ്വദിക്കുവാനും സ്നേഹിക്കുവാനും അവ സമൂഹത്തിന്റെ നന്മയിലേക്കുള്ള യാത്രയ്ക്ക് വളർന്നു വരുന്ന ഒരു കുഞ്ഞിന് നന്മയിലേക്കുള്ള ഒരു പാത തുറന്നു കൊടുക്കുന്നതിന് കൂടിയിട്ടുള്ള ഒരു വേദിയായി മാറിയ ഒരു സംഗമം കൂടിയാണ് ഈ സാംസ്കാരിക സമ്മേളനം ഈ തീർത്ഥാടനത്തിനോടൊപ്പം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. വളർന്നു വരുന്ന തലമുറയെ അവർക്ക് ഏറ്റവും കൃത്യമായ രീതിയിൽ വീട്ടിൽ പണ്ട് കാലത്ത് കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോൾ വീട്ടിൽ ഉമ്മറത്ത് ചാരുകസയിൽ ഇരിക്കുന്ന ആ ചുക്കി ചുളിഞ്ഞ കാണാൻ അത്ര ഭംഗിയില്ലാത്ത ഒരു വലിയച്ഛനോ ഒരു ചെറിയച്ഛനോ ഒരു മുത്തച്ഛനോ വീട്ടിലേക്ക് കയറി വരുമ്പോൾ ചാരുകസേരയിൽ ഉണ്ടാകും അല്ലേ? പാടത്തും പറമ്പിലും അങ്ങ് കളി കഴിഞ്ഞ് സമയമല്പം താമസിച്ച് സ്കൂള് വിട്ട് വരുമ്പോൾ എന്നതാ വൈകിയത് എന്ന് ചോദിക്കാൻ വീട്ടിന്റെ ഉമ്മറത്ത് ഒരാളുണ്ടായിരുന്ന സമയത്ത് ഗുരു പറഞ്ഞ പോലെ ശുചിത്വവും അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെ അറിവ് നേടുന്നതിനും വായിക്കുന്ന ഓരോ പാഠപുസ്തകങ്ങളും ഒരു ജാതിയാണ് ഒരു മനുഷ്യന്റെ, നമുക്കൊരു ദൈവമാണ്, ഒരു ജാതിയാണ് നമ്മളെല്ലാവരും എന്ന് നമ്മളെ പഠിപ്പിച്ച ആ ഗുരു പകർന്നു തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിരുന്ന പഴയ തലമുറ ഇന്ന് നമ്മുടെ വീടിന്റെ ഉമ്മറത്തുണ്ടോ? ഉണ്ടോ? കാണാൻ ഭംഗിയില്ലാത്ത ചുക്കിച്ചൊളിഞ്ഞ അമ്മൂമ്മയെ നമ്മൾ അങ്ങ് പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനെ തിരികെ കൊണ്ടുവരുന്നതിന് കൂടിയിട്ട് നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം വളർന്നു വരുന്ന തലമുറയെ അതെല്ലാം ബോധിപ്പിക്കുന്നതിന് അതെല്ലാം പറഞ്ഞു കൊടുക്കുന്നതിന് കൂടി വേണ്ടിയാണ് ഈ തീർത്ഥാടന നഗരിയിൽ നടക്കുന്ന ഓരോ സമ്മേളനങ്ങളും. പണ്ട് കാലത്താണെങ്കിൽ കൃത്യമായിട്ട് ഗോകുലം ഗോപാലേട്ടൻ മെസ്സിയേക്കാൾ നല്ല ഫുട്ബോൾ താരമായിരുന്നു. ഗോകുലം ഗോപാലേട്ടൻ നെയ്മറിനേക്കാൾ, ക്രിസ്റ്റിയാനോ റൊണാൾഡോയേക്കാൾ മിന്നുന്ന ഫുട്ബോൾ താരമായിരുന്ന ഗോപാലേട്ടൻ ഒരു ദിവസം കോളേജ് കഴിഞ്ഞ് വരുമ്പോൾ വഴിയിൽ സുന്ദരികളായിരിക്കുന്ന കുറെ സഹോദരിമാരുണ്ട്. പഴയ തലമുറയാണ് ഗോപാലേട്ടന്റെ മുത്ത
പ്രൊഫഷൻ വീട്ടിന്റെ ഉമ്മറത്തുണ്ടാകും. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ എങ്ങനെ ആയിരിക്കണം മറ്റുള്ളവരോട് സംസാരിക്കേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തിരുന്ന മുത്തച്ഛൻ വീട്ടിന്റെ ഉമ്മറത്തിരിക്കുന്നതുകൊണ്ട് തന്നെ സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം വീട്ടിലേക്ക് തെറ്റ് ചെയ്തു കയറി വന്നാൽ ശിക്ഷയുണ്ടാകുമെന്ന് ബോധ്യമുള്ള ഒരു തലമുറ സുന്ദരികൾ ഒരു ദിവസം ഗോപാലേട്ടനോട് ചോദിച്ചു കവി പാടിയ പോലെ കനന കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു പെണ്ണേ
കുഞ്ചും വാളായിട്ട് കൈകൊട്ട് ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് കേൾക്കാൻ വേണ്ടി പാടിയല്ല ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്ന അദ്ദേഹം പറഞ്ഞു ശ്രീമതി രമ്യ ഹരിദാസ് എന്ന് ചേട്ടാ ചേട്ടൻ അവിടെ പോയി ആ സുന്ദരനായ ചേട്ടൻ ചേട്ടാ കുമാരിയാണ് ഇതുവരെ കല്യാണം കഴിച്ചിട്ടില്ല വല്ല നല്ല പയ്യന്മാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ ബാബുരാജ് സാറിന്റെ അടുത്തോ ഗോപാലേട്ടൻ്റെ അടുത്തോ പറയണം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ പാട്ട് ഞാനിപ്പോ പാടിയത് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ് പാട്ട് പഠിക്കുവാൻ സാധിച്ചിട്ടില്ല എങ്കിലും ചിത്ര ചേച്ചിയാണ് എന്റെ ഗുരു എന്ന് ഞാൻ പറയും ഫീസ് ഒന്നും കൊടുത്തിട്ടില്ല പണ്ട് ആകെ കൂടി ഉണ്ടായിരുന്ന അമ്മൂമ്മയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു റേഡിയോ അങ്ങ് തുറക്കുന്ന സമയത്ത് അതിലൂടെ കേൾക്കുന്ന പാട്ടുകളാണ് അന്നൊക്കെ കേട്ട് പഠിച്ചത് കുറെ പരീക്ഷയ്ക്ക് ചിത്ര ചേച്ചിയുടെ വേണ്ടി ഐക്യത്തിന് വേണ്ടി ഈ രാജ്യം മുറുകെ പിടിക്കുന്ന ഇന്ത്യയുടെ ബൃഹത്തായിരിക്കുന്ന ഭരണഘടന ബ്രിട്ടീഷുകാരന്റെ കൈകളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത് ഇന്ന് ഞാനും നിങ്ങളും ഈ ഹാളിനൊക്കെ തിരിക്കുന്നുണ്ട് എങ്കിൽ ഈ രാജ്യത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ എഴുതി നമ്മുടെ മുൻപിലേക്ക് തന്ന ആ ഇന്ത്യയുടെ ഭരണഘടന മുറുകെ പിടിച്ചുകൊണ്ട് ഹിന്ദുവെന്നോ മുസൽമാനെന്നോ ക്രിസ്ത്യാനി എന്നോ ജൈനനെന്നോ പാഴ്സി എന്നോ വ്യത്യാസമില്ലാതെ ഒരു കുടക്കീഴിൽ ഒരമ്മ പറ്റ മക്കളെ പോലെ നമുക്ക് ജീവിക്കുവാൻ കഴിയുന്ന രീതിയിലേക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും പൗരബോധത്തോടു കൂടി വളർത്തിയെടുക്കുവാൻ ഈ സമ്മേളനത്തിന് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു കൊടുക്കുന്നത് എന്തും വാരിക്കോരി കൊടുക്കണം ആലത്തൂരുകാർ എങ്ങനെയാണ് അത് കൈയടിയാണെങ്കിലും പുഞ്ചിരിയാണെങ്കിലും സ്നേഹമാണെങ്കിലും അത് വാരിക്കോരി കൊടുക്കണം കാരണം കൊടുത്ത് തന്നെ തിരിച്ചു കിട്ടാത്ത കാലഘട്ടമാണ് അതുകൊണ്ട് കൊടുക്കാവുന്നത് ചെലവില്ലാത്ത കാര്യമാണ് സ്നേഹവും പുഞ്ചിരിയും കൈയടിയും വാരിക്കോരി കൊടുക്കുക നിങ്ങളെ കണ്ടാണ് നിങ്ങളുടെ മക്കൾ മാതൃകയാക്കുന്നത് ആ മാതൃകയുള്ള അച്ഛനും അമ്മയും അമ്മൂമ്മയുമായി മാറുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അല്പസമയമെങ്കിലും നിങ്ങളുടെ വിശാലമായിരിക്കുന്ന ഹൃദയവും നിങ്ങളുടെ മനോഹരമായിരിക്കുന്ന കാതുകളും എനിക്ക് വേണ്ടി നൽകിയതിന് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ച പ്രസിഡന്റിനും സെക്രട്ടറിക്കും അതേപോലെ തന്നെ ബാബുരാജ് സാർ ഉൾപ്പെടുന്ന ഇതിന്റെ സംഘാടകരോട് ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ് ഇത്രയും മനോഹരമായിരിക്കുന്ന ഒരു വേദിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ദൈവീക ചൈതന്യമുള്ള ചിത്ര ചേച്ചിയോടൊപ്പം നാളെ ഒരു പക്ഷേ സിനിമയിലേക്ക് എങ്ങാനും പോകേണ്ടി വന്നാൽ ആദ്യം വിനയൻ സാറിന്റെ പടത്തിൽ അഭിനയിച്ച് അന്ന് തുടക്കം കുറിക്കാമല്ലോ എന്ന് കൂടി കരുതിയിട്ടാണ് ഈ വേദിയിലേക്ക് വന്നത് എന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് താങ്ക് യു പാട്ട് കേട്ടിരുന്നിട്ട് കുറെ പരീക്ഷയ്ക്ക് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ എഴുതാൻ മറന്നുപോയിട്ടുണ്ട് എന്റെ ചിത്ര ചേച്ചി പിന്നെയും പിന്നെയും ആരോക്കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വരം പിന്നെയും പിന്നെയും മാരോ നിലാവത്ത് പൊൻവീണമീട്ടുന്ന മൃദുമന്ത്രണം ഇത് രണ്ടു മൂന്ന് പ്രാവശ്യം കേട്ടപ്പോ അമ്മ പറഞ്ഞു അതിനുള്ള പ്രായമായിട്ടല്ല ആരാ പടികടന്ന് വരുന്നത് എന്ന് ചോദിച്ചു അതിനും ഞാൻ ചിത്ര ചേച്ചിക്ക് ഫീസ് കൊടുത്തിട്ടില്ല അങ്ങനെ തുടങ്ങി നമ്മൾ മാറ്റത്തിന് വേണ്ടി മതേതരത്വം താങ്ക് യു ശ്രീമതി രമ്യ ഹരിദാസ് അടുത്തത് നമ്മുടെ